ഏക സിവിൽ കോഡിനെതിരായ സി പി എം സെമിനാറിൽ പങ്കെടുക്കുമെന്ന സമസ്ത സെമിനാറിലേക്ക് സി പി എമ്മിന്റെ ക്ഷണമുണ്ടെന്ന് വ്യക്തമാക്കിയ മുസ്ലിം ലീഗ് തീരുമാനം ചർച്ച ചെയ്ത് എടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് സമ്മർദ്ദത്തിലുമായി. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുസ്ലിം ലീഗ് യോഗം നാളെ പാണക്കാട്ട് ചേരുകയാണ്. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സമസ്തയും ലീഗിനെയും ഒപ്പം നിർത്താനുള്ള സി പി എം തന്ത്രത്തെ ഏത് മറുതന്ത്രം ഉപയോഗിച്ച് കോൺഗ്രസും മറ്റ് യു ഡി എഫ് ഘടകകക്ഷികളും മറികടക്കും എന്നാണ് ഇനി അറിയേണ്ടത്. യു ഡി എഫിലെ പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം ചരിത്രപരമാണ്. എന്നാൽ ആ ബന്ധം ഇന്നത്ര സുഖകരമല്ല. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മ ദുർബലമാക്കുന്നത് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെയാണ്. ഇതിനിടയിലാണ് ഏക സിവിൽ കോഡിനെതിരായ സി പി എം സെമിനാറിൽ പങ്കെടുക്കുമെന്ന സമസ്തയുടെ പ്രഖ്യാപനം വരുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്നതായ ചില പ്രവർത്തനങ്ങൾ, അവർ ചില സിമ്പോസിയം സെമിനാറുകൾ. സ്പെഷ്യൽ കൺവെൻഷൻ വിളിച്ചാണ് സമസ്ത തീരുമാനം പ്രഖ്യാപിച്ചത്. സെമിനാറിലേക്ക് ക്ഷണമുണ്ടെന്ന് മുസ്ലിം ലീഗും തുറന്നു പറഞ്ഞു. വിഭാഗീയമായിട്ടാണ് പോകുന്നത്, രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമമാണോ എന്നൊക്കെ നടത്തേണ്ടതുണ്ട്. അത് പരിശോധിച്ചിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കും. ലീഗിനോട് തൊട്ടുകൂടായ്മ ഇല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവരെ എടുക്കുന്ന ഏത് ശരിയായ നിലപാടിനെയും ഞങ്ങൾ മുമ്പും പിന്തുണച്ചിട്ടുണ്ട്, ഇപ്പോഴും പിന്തുണച്ചിട്ട് ഇനിയും പിന്തുടരും. സെമിനാറിലേക്കുള്ള സി പി എമ്മിന്റെ ക്ഷണം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ നാളെ പാണക്കാട്ട് ലീഗ് യോഗം ചേരുന്നുണ്ട്. സമുദായത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കേണ്ട എന്ന വികാരം പൊതുവെ മുസ്ലിം സംഘടനകൾക്കുണ്ട്. സമസ്തയുടെ തീരുമാനത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് യോഗം ചേരുന്നു എന്ന വാർത്ത ഏറെ സമ്മർദ്ദത്തിലാക്കുന്നത് കോൺഗ്രസിനെയാണ്. അതിന്റെ പിന്നില് ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുബുദ്ധി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ജനാധിപത്യം. മുസ്ലിം ലീഗിന് നന്നായിട്ട് അറിയാം. മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തി യു ഡി എഫിനെ ദുർബലമാക്കലാണ് സി പി എം തന്ത്രം. ചർച്ചകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി തീവ്രവാദ സമീപനക്കാർ വേണ്ടെന്ന രാഷ്ട്രീയ സമീപനവും സി പി എം മുന്നോട്ട് വയ്ക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ആ പ്രതിഷേധത്തിൽ സെമിനാറിൽ വിളിക്കാൻ പറ്റില്ല. ഇരുമതവർഗീയവാദികളെയും മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ശക്തികളെയും കോൺഗ്രസിനെയും ഈ സെമിനാറിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചതാണ്. ഏക സിവിൽ കോഡ് മുൻനിർത്തി മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകർ എന്ന ഇമേജ് സൃഷ്ടിക്കാനുള്ള സി പി എം നീക്കത്തിൽ യു ഡി എഫ് ഘടകകക്ഷികളും അപകടം മടക്കുന്നുണ്ട്. നാട് നശിച്ചാലും വേണ്ടില്ല, വർഗീയത വളർന്നാലും വേണ്ടില്ല, അധികാര രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു രാഷ്ട്രീയവും ഇന്ന് കേരളത്തിൽ സി പി എമ്മിനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ലീഗും മറ്റ് ന്യൂനപക്ഷ സംഘടനകളും സി പി എമ്മുമായി വേദി പങ്കിട്ടാൽ കോൺഗ്രസിനുണ്ടാകുന്ന തിരിച്ചടി ചില്ലറയാവില്ലെന്നാണ് ഇടത് വിലയിരുത്തൽ. ഈ നീക്കം മറികടക്കാൻ കോൺഗ്രസ് ഏത് തരത്തിലുള്ള മറുതന്ത്രങ്ങൾ ആവിഷ്കരിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.